എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളുമുണ്ട്. ഈ കാണുന്ന ഡെലിവറി ബോയ് വളരെ ഹാപ്പിയാണ്. അതിന്റെ പുറകിലൊരു കാരണമുണ്ട്. നമുക്ക് നേരത്തിന് ഫുഡ് എത്തിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന ആൾക്കാരാണ് നമ്മുടെയൊക്കെ ഫുഡ് ഡെലിവറി ബോയ്സ് അല്ലേ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ പൊരി വെയിലിൽ ഫുഡ് ഡെലിവറി ചെയ്യാൻ വരുന്ന അവരെ നമ്മൾ ശരിക്കും സമ്മതിക്കണ്ടേ? സമയത്തിന് ഫുഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്കിലൂടെയും റോഡിലൂടെയൊക്കെ നെട്ടോട്ടല്ല അവർക്ക്. സീറോ ഗ്രാവിറ്റി എന്ന നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ നടത്തുന്ന ചെറുപ്പക്കാർ പങ്കുവച്ച മനോഹരമായ ഒരു വീഡിയോ ആണിത്. തങ്ങളുടെ ഡെലിവറി ബോയ്ക്ക് അവരോട് സർപ്രൈസ് കൊടുത്തു. കയറി വന്ന വഴിക്ക് ആൾക്ക് കുറച്ച് വെള്ളവും കഴിക്കാൻ കുറച്ച് ഐസ്ക്രീമും കൊടുത്ത അവര് തുടർന്നുള്ള അദ്ദേഹത്തിന്റെ യാത്രകളിൽ വെയിലിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ വെക്കാൻ വേണ്ടി ഒരു കൂളിംഗ് ഗ്ലാസും പിന്നെ ഒരു തൊപ്പിയും പോർട്ടബിൾ ആയ ഒരു ഫാനും ഒക്കെ വാങ്ങിക്കൊടുത്തു. ചുരുക്കി പറഞ്ഞ വേനലിലെ പൊരി വെയിലിൽ ജോലി ചെയ്യുമ്പോ അയാൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സാധനങ്ങൾ ഈ പയ്യന്മാർ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്തു. ഒരു പക്ഷെ അതൊരിക്കലും വാങ്ങാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി തന്റെ ഇത്തരം ആവശ്യങ്ങൾ മാറ്റിവെച്ചത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇതൊന്നും ഉപയോഗിക്കാതിരുന്നത് അല്ലേ. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ, ഒക്കെ അവര് കൊടുത്തില്ലേ. ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഏതെങ്കിലും ഒരു സംഭവം വാങ്ങിക്കൊടുക്കുമ്പോഴോ ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ അല്ലേ അതൊരു സഹായമാവുന്നേ. എന്തായാലും ഈ ചെറുപ്പക്കാർ അത് നിറവേറ്റി. ഡെലിവറി ബോയ് വൺ ഹാപ്പിയാണ്. നമ്മുടെ ഒരു ചെറിയ പ്രവൃത്തി കൊണ്ട് ഒരാൾക്ക് സന്തോഷം നൽകാനായാൽ, അയാളെ സംതൃപ്തനാക്കാനായാൽ, അതിലെ വലിയ പുണ്യപ്രവൃത്തി ഈ ഭൂമിയിൽ വേറെ ഉണ്ടോ? ഞാനിപ്പോ ഒരു വന്ന ഒരു കമന്റിന് അച്ഛനെ കാണിച്ചു കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം തരികയാണ്. ആ രണ്ട് പാട്ടിലെ ഇഷ്ടമുള്ള പാട്ട് ഇഷ്ടല്ല, നീ എടുത്തില്ല. ആ പാട്ടിന്റെ ലിറിക്സ് എനിക്ക് ഇതുവരെ സംവിധായകൻ ഇവിടെ ഇരിപ്പുണ്ട്, പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പുള്ളിനെ വിളിച്ചിട്ട് പണം നിറഞ്ഞു പുള്ളി പാട്ട് നോക്കട്ടെ. എനിക്ക് മൂന്നുപേർ കൂടെ അറിയാവുന്ന ഒരു പാട്ട് പറഞ്ഞു. എനിക്ക് നിങ്ങളൊരു പാട്ട് പാടണം, അതാണ് ഇപ്പൊ തന്നെ പ്രശ്നം. ഞങ്ങൾ മൂന്നുപേരും പാടില്ല, അതാണ്. ഏതായാലും ജോൺ ജോയുടെ സെറ്റിലാണോ നിങ്ങൾ മൂന്നുപേരും ആദ്യമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തത്? നിഖിലയ്ക്ക് ഇവരെ കുറിച്ച് രണ്ടുപേരെ കുറിച്ച് മനസ്സിലായ ഒരു സത്യം എന്താണ്? ഇവരൊന്നും ഈ കാണുന്ന അത്ര പാവം ആൾക്കാരൊന്നും അല്ല. ഈ പറയുന്ന അതെ, നിഖിലയോട് ദേഷ്യം തോന്നിയ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് എങ്കിലും ഇല്ല, ദേഷ്യം തോന്നിട്ടില്ല. ക്ഷീണമായി അല്ല, ക്ഷീണമായി. അങ്ങനെയാണെങ്കിൽ അല്ല, ഞാൻ അടുത്ത ചോദ്യം അവൻ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്.